സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ ആരംഭിക്കും. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചത്. നാളെ വൈകുന്നേരത്തോടുകൂടി തുക ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരും. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. കുടിശ്ശികയാണോ അതോ നവംബർ മാസത്തെ പെൻഷനാണോ വിതരണം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ധനമന്ത്രി വ്യക്തത വരുത്തിയിട്ടില്ല. കുടിശ്ശിക വിതരണമാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ നവംബർ മാസത്തെ പെൻഷൻ ഈ മാസം 25-ഓടുകൂടി വിതരണം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ നവംബർ മാസം 3200 രൂപയാണ് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക. ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരുന്നവർക്ക് നാളെ വൈകുന്നേരത്തോടുകൂടി തുക എത്തിച്ചേരും. സഹകരണ ജീവനക്കാർ മുഖേന എത്തിച്ചേർന്നവർക്കുള്ള വിതരണം 2 ദിവസം വൈകിയാണ് ആരംഭിക്കുക. സഹകരണ ബാങ്കുകളിലേക്ക് പെൻഷൻ തുകയും ലഭിക്കേണ്ടവരുടെ ലിസ്റ്റും എത്തിച്ചേർന്നതിന് ശേഷമായിരിക്കും വിതരണം ആരംഭിക്കുക. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാവർക്കും പെൻഷൻ തുക ലഭിക്കും. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ എത്രയും പെട്ടെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. മാസ്റ്ററിംഗ് മുടങ്ങിയവരും അതുപോലെ ഒക്ടോബർ മാസത്തെ പെൻഷൻ തുക മുടങ്ങിയവരും സാമൂഹ്യ സുരക്ഷാ വെബ്സൈറ്റായ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. പെൻഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുക. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് എല്ലാ മാസവും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. അതേസമയം അനർഹരായവർ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന പരാതിയിൽ സർക്കാർ ഇപ്പോൾ കർശന പരിശോധന നടപ്പിലാക്കുകയാണ്. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനമായും വീടുകളിലെ പരിശോധന, വീടുകളുടെ വിസ്തീർണം, അതുപോലെ ടാക്സി ഒഴികെയുള്ള 4-ചക്രവാഹനങ്ങൾ, AC എന്നിവയാണ് പരിശോധനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ളവർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളെയാണ് ഇത് ബാധിക്കുക. ഇതിനെ സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് അനർഹരായ പെൻഷൻ ഗുണഭോക്താക്കളെ പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.